ഒരു വലിയ നെഗറ്റീവ്. എങ്ങനെയാണ് ഭാരതം പോസിറ്റീവാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ആ നെഗറ്റീവിനെ ഭാരതം എങ്ങനെയാണ് പരിഹരിച്ചത് എന്നൊന്ന് ചിന്തിക്കാൻ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഫെബ്രുവരി മാർച്ചിലാണ് ഭാരതത്തിൽ കൊറോണയുടെ വ്യാപനം സാവധാനത്തിലാണെങ്കിലും ആരംഭിച്ചത്. കേരളത്തിലും അപ്രകാരം തന്നെയായിരുന്നു. ചൈന സൃഷ്ടിച്ച ആ കൊറോണയെ അഭിമുഖീകരിക്കാൻ ഭാരതത്തിന് ചങ്കൂറ്റമുള്ളൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ലോകരാഷ്ട്രങ്ങൾ വറച്ച് വറങ്ങലിച്ച് നിൽക്കുമ്പോൾ, റോഡ് സൈഡിലെ ശവങ്ങളുടെ കൂമ്പാരമുണ്ടായപ്പോൾ ഭാരതം കാര്യമായിട്ട് പിടിച്ചു നിന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് ഭാരതത്തിൽ ഏതാണ്ട് 60-70 കോടി ജനങ്ങൾക്ക് വാക്സിനേഷൻ എടുത്തു. 3-4 തരത്തിലുള്ള വാക്സിൻ ഭാരതത്തിൽ വളരെ കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വികസിച്ച് ജനങ്ങളിലെത്തിച്ചു. നമ്മളത് നല്ല രീതിയിൽ ലോക ജനതയ്ക്ക് അത് സംഭാവന ചെയ്യാൻ പഠിച്ചു. 3-ാം ലോക മഹായുദ്ധം മാതിരിയുള്ള ഒരു സംഭവം കൊറോണ ഭാരതത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് ഒരു 27-30,000 വ്യക്തികൾക്കാണ് ഇപ്പോൾ കൊറോണ രോഗമുള്ളത്. ഭാരതത്തിൽ ക്യാൻസർ രോഗികളുടെയും എയ്ഡ്സ് രോഗികളുടെയും അതുമാതിരിയുള്ള രോഗങ്ങളുടെ, ഭീകരമായ രോഗങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതലുണ്ട്. പണ്ട് ഭാരതത്തിൽ പ്ലേഗ് വന്നപ്പോൾ ഗുജറാത്ത് ഒന്ന് വറങ്ങലിച്ചിരുന്നു. എയ്ഡ്സ് രോഗം വന്നപ്പോൾ ഭാരതം വളരെ ഭയപ്പെട്ടിരുന്നു. മറ്റു രാജ്യങ്ങളും ഭയപ്പെട്ടിരുന്നു. ചിക്കൻ ഗുനിയ വന്നപ്പോഴും നമ്മൾ വളരെ കാര്യമായിട്ട് ഭയപ്പെട്ടു, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പോൾ ആ രോഗങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാറില്ല. കഴിഞ്ഞ ദിവസം വളരെ ലളിതമായ, ലാളിത്യത്തോടു കൂടിയ ഒരു റിപ്പോർട്ട് ഡോക്ടർമാരുടെ സംഘടന കൊടുക്കുകയുണ്ടായി. ഒരു 4-5 മാസം കൂടി കഴിഞ്ഞാൽ, പരമാവധി 6 മാസം കൂടി കഴിഞ്ഞാൽ, കൊറോണ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു സാധാരണ പനി മാതിരി, അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പനി മാതിരിയായി തീരും എന്ന്. ഇപ്പോൾ ഭാരതത്തിൽ ഈ കൊറോണ എന്ന് പറയുന്നത് ഒരു മഹാമാരിയാണ് എന്നുള്ള രീതിയിൽ ഭയമൊന്നുമല്ല, ആർക്കും ഒരു സ്ഥലത്തും ഇല്ല. കോടതി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹെൽത്ത് മിനിസ്ട്രി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാത് സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരം കൊടുത്തിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള വാക്സിൻ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഫ്ലോപ്പ് വരാത്ത വിധത്തിൽ നമുക്ക് കൊറോണയെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഈ കൊറോണ കാലത്ത് നമ്മൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നമാണ് ചൈനയുമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം എത്തിയത്. അതിൽ നിന്ന് ഭാരതം ഏതാണ്ട് മോചനം നേടിയ മാതിരിയാണ്. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ പ്രശ്നങ്ങൾ, കാശ്മീരിൽ നിന്നുള്ള തീവ്രവാദികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മ്യാൻമാർ, ബർമ്മയിലുള്ള അശാന്തി, അവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് നേരെ പട്ടാളത്തിൻ്റെ ഭരണകളത്തിൽ പോയി, ഭാരതം അത് ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഭാരതത്തിന് പ്രശ്നമുണ്ടാകാത്ത വിധത്തിൽ. ശ്രീലങ്കയിലാണെങ്കിൽ ചൈനയുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയ പോർട്ട്, അത് വാണിജ്യ വ്യവസായങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പോർട്ട് ചൈന അത് നേരെ മിലിട്ടറി ആവശ്യങ്ങൾക്ക് മാറ്റി, ശ്രീലങ്കയെ വരച്ച വരയിൽ നിർത്തുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് താലിബാന്റെ പ്രശ്നങ്ങൾ കൂടി വന്നിട്ടും ഭാരതം തളരാതെ തകരാതെ വരളാതെ നിന്നു. മാത്രമല്ല, നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ നെഗറ്റീവുകൾ, അതും ഭാരതത്തിന് ശക്തമായിട്ട് നേരിട്ട് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. ഭാരതത്തിനകത്ത് ശത്രുതാപരമായി പെരുമാറുന്നവരും ഭാരതത്തിന് പുറത്ത് ശത്രുതാപരമായി പെരുമാറുന്നവരെയൊക്കെ കാര്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ ക്വാർട്ടറിലെ GDP എന്ന് പറയുന്നത്, കൊറോണ ഉണ്ടായിട്ട് പോലും 20% കൂടുതലായിട്ട് GDP ഉയർത്താൻ സാധിച്ചു. ഭാരതത്തിന് മെഡിക്കൽ ഹബ്ബാക്കി മാറ്റാൻ സാധിച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഹബ്ബ് കൾച്ചർ ഉണ്ടാക്കുന്നതിൽ ഭാരതം അമേരിക്കയേക്കാൾ വേഗത്തിൽ മുന്നേറുന്നതായിട്ടും 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നതായിട്ടും, ചൈന കഴിഞ്ഞാൽ ഭാരതമാണ് ഹബ്ബ് ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് പറ്റിയത് എന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം കൈകാര്യം ചെയ്ത നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിൽ
കോടി ജനങ്ങളുടെ ഫോളോവേഴ്സ് ഉണ്ടാവുകയും ലോകത്തിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയും 67% വോട്ട് കിട്ടുകയും അതിന് താഴെ ഏതാണ്ട് 57-58% രണ്ടാമത്തെ ആൾ നിൽക്കുന്നത്. അങ്ങനെ ലോകം അറിയപ്പെടുന്ന നേതാവുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇന്നലെ മിനിഞ്ഞാന്നെല്ലാം USSR-ന്റെ യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ 10-17 രാജ്യങ്ങളുടെ ഒത്തൊരുമയുള്ള ഒരു മീറ്റിംഗിൽ അതിൽ പങ്കല്ലാത്ത ഒരാളെ ക്ഷണിച്ചിട്ടുള്ളൂ, അത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. യുനെസ്കോയുടെ UNO സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ചെയർമാനാവാനും ബ്രിക്സിൽ വളരെ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാനും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൽ ഭാരതം കുതിക്കുന്ന ലെവലിലേക്ക് എത്താനും ഡിഫൻസിൽ ഭാരതം ഒന്നാമതായി വരാനും അതുപോലെ തന്നെ നമ്മുടെ മുങ്ങി കപ്പലുകൾ നമ്മുടെ INS വിക്രാന്തും അസാധാരണമായ വിധത്തിൽ 7-8 പുതിയ കപ്പലുകൾ വൻ സന്നാഹങ്ങളോടുകൂടി ഭാരതത്തിൻ്റെ അതിർത്തി കാക്കാൻ സാധിക്കുകയും മിലിട്ടറിയിൽ അൾട്രാ മോഡേണൈസേഷൻ എല്ലാം തന്നെ ഈ കൊറോണ കാലത്ത് കൊണ്ടുവരാൻ സാധിക്കുകയും എക്സ്പോർട്ട് അനിതര അസാധാരണമായ വിധത്തിൽ വർദ്ധിക്കുകയും അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് വർദ്ധിക്കുകയും എല്ലാം ചെയ്തു. കൊറോണ എന്ന മഹാമാരി നമ്മളെ സ്വാധീനിക്കാതെ, വിഷമിപ്പിക്കാതെ, കരയിപ്പിക്കാതെ ചങ്കൂറ്റമുള്ള ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ എവിടം വരെ എത്താൻ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇത്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇനിയും ഇതിൻ്റെ കൂട്ടത്തിൽ ധാരാളം ചേർക്കാനുണ്ടെങ്കിലും ഒരു 10 മിനിറ്റിൽ താഴെയുള്ള ഒരു മെസ്സേജ് ആയതുകൊണ്ട് ഞാനിത് കർമ്മ ന്യൂസിന് സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.